ഡെയിലി കേരള സിലബസിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിലെ സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ മാതമാറ്റിക്സിന്റെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ പഠിക്കുന്ന യൂണിറ്റ് ഏതാണ് ജംഗിൾ ആവ ഹോം കാട് നമ്മുടെ വീട് ഇന്നത്തെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം റൈറ്റ് ഇൻ ഓർഡർ റൈറ്റ് നമ്പേഴ്സ് ഓഫ് റൈറ്റ്സ് ഇൻ ഓർഡർ ഫ്രം ദി മോസ്റ്റ് ടു ദി ലീസ്റ്റ് ഇവിടെ ആനിമൽസിന്റെ എണ്ണം തന്നിട്ടുണ്ട് അല്ലേ ഡീർ സിക്സ്റ്റി ടു ഫോക്സ് ഫിഫ്റ്റി റാബിറ്റ് എയ്റ്റി സിക്സ് സ്ക്യുറൽ ഫോർട്ടി എയ്റ്റ് ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് വലുതിൽ നിന്നും ചെറുതിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ നമ്പർ ഏതാണ് നമുക്കറിയാം എയ്റ്റി സിക്സ് ആണ് എന്താണ് കാര്യം എയ്റ്റി സിക്സിൽ സിക്സ് വൺസും എയ്റ്റ് ടെൻസും ആണുള്ളത് അല്ലേ എട്ട് പത്തും ആറ് ഒന്നുകളുമാണ് ബാക്കി സംഖ്യകളിൽ ഇവിടെ അറുപത്തിരണ്ടിൽ ആറ് പത്തും രണ്ടൊന്നും ഫോക്സിന് എത്ര ഫോക്സ് ഉണ്ട് അൻപത് അഞ്ച് പത്ത് അല്ലേ സ്ക്യുരൽ ഫോർട്ടി എയ്റ്റ് ഫോർ ടെൻസ് എയ്റ്റ് വൺസ് അപ്പോൾ ഏറ്റവും വലിയ നമ്പര് എയ്റ്റി സിക്സ് ആണ് റാബിറ്റ് അത് നമ്മൾ ഇവിടെ എഴുതി അടുത്തത് സിക്സ്റ്റി ടു ആണ് ഇനി നമ്മൾ ഈ എയ്റ്റി സിക്സ് നോക്കണ്ട ഈ കിടക്കുന്ന മൂന്ന് നമ്പറിൽ ഏത് നമ്പറാണ് വലിയ നമ്പർ സിക്സ്റ്റി ടു സിക്സ് ടെൻസും ടു വൺസും അപ്പോൾ അത് നമ്മൾ ഇവിടെ എഴുതി ആണ് അല്ലേ അടുത്തത് ഇനി സിക്സ്റ്റി ടുവും എയ്റ്റി സിക്സും നോക്കണ്ട ഫിഫ്റ്റിയും ഫോർട്ടി എയ്റ്റും ഇതിലെ വലിയ നമ്പർ ഏതാണ് ഫിഫ്റ്റി അത് നമ്മൾ ഇവിടെ എഴുതുക ഫോക്സ് ആണ് അടുത്തത് ഏറ്റവും ചെറിയ നമ്പർ ഫോർട്ടിഎറ്റ് സ്ക്യൂറിക്സ് സിക്സ്റ്റി ടു ഫിഫ്റ്റി ഫോർട്ടിഎറ്റ് അപ്പം നമ്മൾ എങ്ങനെയാണ് വലിയ നമ്പർ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ ടെൻസ് നോക്കുക അടുത്തത് റൈറ്റ് പ്രായത്തെ നമ്പേഴ്സ് ഓഫ് കുക്സ് ഇൻ ഓർഡർ ഫ്രം ദി ലീസ്റ്റ് ടു ദ മോസ്റ്റ് ഇനി ചെയ്യേണ്ടുന്നത് ചെറിയ നമ്പറിൽ നിന്നും ലീസ്റ്റ് നമ്പർ ചെറിയ നമ്പർ ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പറിലേക്ക് എഴുതുക ഏറ്റവും ചെറിയ നമ്പർ ഫോർട്ടി എയ്റ്റ് ആണല്ലേ ഇത് നേരെ തിരിച്ചെഴുതിയാൽ മതി ഫോർട്ടി എയ്റ്റ് അടുത്തത് ഫിഫ്റ്റി സിക്സ്റ്റി ടു എയ്റ്റി സിക്സ് അടുത്ത ക്വേഷൻ എന്താണെന്ന് നോക്കാം ഓൺ ദസ്റ്റ് ഡേ ഫോർ ഡേസ് ആൻഡ് ട്വന്റി ആദ്യ ദിവസം കുറുക്കന്മാരും വിറക് ശേഖരിക്കാൻ പോയി ദ അതേഴ്സ് മെയ്ഡ് ഫുഡ് ബാക്കിയുള്ളവര് ഫുഡ് തയ്യാറാക്കി ഹൗ മെനി ദ കുക്കി പാചക ജോലി ചെയ്തവർ എത്ര പേര് മാനായാലും കുറുക്കന്മാരായാലും എത്ര പേര് പാചകം ചെയ്തു എന്നാണ് കാണേണ്ടുന്നത് അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ട് എത്ര മാനുകളുണ്ട് സിക്സ്റ്റി ടു അല്ലേ സിക്സ്റ്റി ടുവിൽ നിന്നും എത്ര പേരാണ് വിറക് ശേഖരിക്കാൻ പോയത് ഫോർട്ടി സെവൻ ഫോർട്ടി സെവൻ അല്ലേ നാൽപ്പത്തേഴ് പേര് അപ്പം ബാക്കി കാണാൻ എന്ത് ചെയ്യണം ആ സിക്സ്റ്റി ടുവിൽ നിന്നും ഫോർട്ടി സെവൻ അങ്ങ് പോയി അപ്പം നമ്മൾ എന്ത് ചെയ്യണം സിക്സ്റ്റി ടുവിൽ നിന്നും ഫോർട്ടി സെവൻ മൈനസ് ചെയ്യണം സിക്സ്റ്റി ടു മൈനസ് ഫോർട്ടി സെവൻ എത്ര കിട്ടും ഫിഫ്റ്റീൻ സിക്സ്റ്റി ടുവിനെ നമുക്ക് എങ്ങനെ എഴുതാം ഫിഫ്റ്റി പ്ലസ് ട്വൽവ് എന്ന് എഴുതാം ഫിഫ്റ്റി പ്ലസ് ടെൻ സിക്സ്റ്റി പ്ലസ് ടു സിക്സ്റ്റി ടു ഇനി നമുക്ക് ഫോർട്ടി സെവനെ എങ്ങനെ എഴുതാം ഫോർട്ടി പ്ലസ് സെവൻ ഇനി മൈനസ് ചെയ്യുക ട്വൽവ് മൈനസ് സെവൻ ഫൈവ് ഫൈവ് ടെൻസിൽ നിന്നും ഫോർ ടെൻസ് മൈനസ് ചെയ്താൽ ടെൻ ടെൻ പ്ലസ് ഫൈവ് ഫിഫ്റ്റീൻ അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഫിഫ്റ്റീൻ കിട്ടിയത് ഈ സിക്സ്റ്റി ടുവിനെ നമുക്ക് സിക്സ്റ്റി പ്ലസ് ടു എന്ന് എഴുതാം അങ്ങനെ എഴുതിയാൽ ഇവിടെ ടു ആണ് വരുന്നത് ഈ ടുവിൽ നിന്നും സെവൻ നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ഫിഫ്റ്റി പ്ലസ് ട്വൽവ് എന്ന് എഴുതിയത് അപ്പോൾ ട്വൽവിൽ നിന്നും നമുക്ക് സെവൻ മൈനസ് ചെയ്യാം ഓക്കെ അടുത്തത് ഫോക്സ് ഫോക്സ് എത്ര പേരാണ് ഫിഫ്റ്റി ഫിഫ്റ്റിയിൽ നിന്നും എത്ര പേരാണ് പോയത് ട്വന്റി അല്ലേ അപ്പം ഫിഫ്റ്റിയിൽ നിന്നും ട്വന്റി മൈനസ് ചെയ്താൽ എത്ര പേര് കുക്ക് ചെയ്യാൻ ഉണ്ട് അത് നമുക്ക് കണ്ടെത്താം അപ്പോൾ ഫിഫ്റ്റി മൈനസ് ട്വന്റി അതായത് ഫൈവ് ടെൻസിൽ നിന്നും ടു ടെൻസ് മൈനസ് ചെയ്യുക അപ്പോൾ എത്ര കിട്ടും ഈസ് തേർട്ടി അപ്പോൾ എത്ര ഫോക്സ് ആണ് കുക്ക് ചെയ്യാൻ നിന്നത് തേർട്ടി മുപ്പത് കുറുക്കന്മാര് പാചക ജോലി ചെയ്യാനായിട്ട് നിന്നു ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ നയന്റി സെവൻ ഈ ക്വസ്റ്റിനാണ് നമ്മളിപ്പോൾ ചെയ്തത് പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ട്വന്റി സെവൻ ഫോക്സസ് ആണ് തന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ ടോട്ടൽ എത്ര ഫോക്സസ് ആണ് അൻപത് ഫോക്സ് ഉണ്ട് പിന്നെ ഫയവുഡ് ശേഖരിക്കാൻ പോയവര് ട്വന്റി സെവൻ ആണ് ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെയാണ് പറയുന്നത് അപ്പോൾ നമ്പർ ഓഫ് ഫോക്സസ് ഫോർ കുക്കിംഗ് കുക്കിങ്ങിന് വേണ്ടി നിന്നവർ എത്ര പേരാണെന്ന് കണ്ടെത്തണം അല്ലേ അപ്പോൾ ഫിഫ്റ്റിയെ നമുക്ക് ഫോർട്ടി പ്ലസ് ടെൻ എന്ന് എഴുതാം ട്വന്റി സെവനെ ട്വന്റി പ്ലസ് സെവൻ ഇരുപത്തേഴ് പേരാണ് ഫയർവുഡ് ശേഖരിക്കാനായിട്ട് പോയത് അപ്പോൾ ഫിഫ്റ്റിയിൽ നിന്നും ട്വന്റി സെവൻ മൈനസ് ചെയ്യണം അതിന് ടെന്നിൽ നിന്നും സെവൻ മൈനസ് ചെയ്താൽ ത്രീ ഫോർ ടെൻസിൽ നിന്നും ടു ടെൻസ് മൈനസ് ചെയ്താൽ ടു ടെൻസ് ദാറ്റ് ഈസ് ട്വന്റി ട്വന്റി പ്ലസ് കുക്ക് എത്ര ഫോക്സസ് അടുത്തത് റാബിറ്റ് ആണ് റാബിറ്റ് എയ്റ്റി സിക്സ് ഉണ്ടായിരുന്നു അല്ലേ നെക്സ്റ്റ് ഓൺ ദി സെക്കൻഡ് ഡേ സെവൻറ്റി റാബിറ്റ്സ് ആൻഡ് തേർട്ടി പ്രിപ്പയർഡ് ഫുഡ് അടുത്ത ദിവസം എഴുപത് മുയലുകളും മുപ്പത്തിരണ്ട് അണ്ണാന്മാരും പാചക ജോലികൾ ചെയ്തു ദ അതേഴ്സ് വെന്റ് ടു കളക്ട് ഫൈവുഡ് ബാക്കിയുള്ളവര് വിറക് ശേഖരിക്കാൻ പോയി ഹൗ മെനി വെൻറ്റ് ടു കളക്ട് ഫൈവുഡ് അങ്ങനെയാണെങ്കിൽ എത്ര പേര് വിറക് ശേഖരിക്കാനായി പോയിട്ടുണ്ട് അപ്പം ഇവിടെ ടോട്ടൽ തന്നിട്ടുണ്ട് റാബിറ്റ് എത്രയാണ് ആണ് എയ്റ്റി സിക്സ് സ്ക്യുറൽ ഫോർട്ടി എയ്റ്റ് രണ്ടാമത്തെ ദിവസം എത്ര മുയലുകളാണ് ജോലി ചെയ്തത് എഴുപത് സെവൻറ്റി അല്ലേ ആകെ എയ്റ്റി സിക്സ് ഉണ്ടായിരുന്നു ജോലി ചെയ്തവർ സെവൻറ്റി അപ്പം ബാക്കിയുള്ളവർ എത്ര പേര് വിറക് ശേഖരിക്കാൻ എത്ര പേര് പോയി എന്നെങ്ങനെ കാണാം ഈ എയ്റ്റി സിക്സിൽ നിന്നും ഈ സെവൻറ്റി മൈനസ് ചെയ്യുക എയ്റ്റി സിക്സ് മൈനസ് സെവൻറ്റി എത്ര കിട്ടും സിക്സ്റ്റീൻ സിക്സ് മൈനസ് സീറോ സിക്സിൽ നിന്നും സീറോ മൈനസ് ചെയ്താൽ സിക്സ് എയ്റ്റ് മൈനസ് സെവൻ വൺ ഇപ്പം നമുക്ക് സിക്സ്റ്റീൻ കിട്ടി ഇനി അടുത്തത് സ്ക്യുരൽ ആണ് സ്ക്യുരൽ ടോട്ടൽ ഫോർട്ടി എയ്റ്റ് ഉണ്ടായിരുന്നു അതിൽ തേർട്ടി ടു സ്ക്യുരൽസ് പാചക ജോലി ചെയ്യാനായിട്ട് നിന്നു അപ്പോൾ ബാക്കി എത്ര പേര് വിറക് ശേഖരിക്കാൻ പോയി എന്ന് കാണാൻ ഈ ഫോർട്ടി എയ്റ്റിൽ നിന്നും പാചകത്തിനായി നിന്നവരെ മൈനസ് ചെയ്യുക തേർട്ടി ടു മൈനസ് ചെയ്യുക ഫോർട്ടി എയ്റ്റ് മൈനസ് തേർട്ടി ടു സിക്സ്റ്റീൻ എയ്റ്റ് മൈനസ് ടു എട്ടിൽ നിന്നും രണ്ട് പോയാൽ ആറ് നാലിൽ നിന്നും മൂന്ന് പോയാലോ ഒന്ന് അപ്പോൾ സിക്സ്റ്റീൻ അടുത്തത് ഫൈൻഡ് പെയേഴ്സ് ടു നമ്പേഴ്സ് വിത്ത് സം തേർട്ടി ജോഡികൾ കണ്ടെത്താം രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ മുപ്പത് കിട്ടണം ഇവിടെ സംഖ്യകൾ തന്നിട്ടുണ്ട് ഈ തന്നിരിക്കുന്ന സംഖ്യകളിൽ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ തേർട്ടി നമുക്ക് കിട്ടണം അതാണ് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അത് നമ്മൾ ഇവിടെ എഴുതുക ഫിഫ്റ്റീൻ പ്ലസ് ഫിഫ്റ്റീൻ എത്രയാണ് തേർട്ടി ഫിഫ്റ്റീൻ പ്ലസ് ഫിഫ്റ്റീൻ തേർട്ടീൻ നിങ്ങൾ ഈ കളറ് ശ്രദ്ധിക്കുക ആ കളർ തന്നെയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ ട്വന്റി ഫൈവ് പ്ലസ് ഫൈവ് ഇരുപത്തി അഞ്ച് കൂട്ടിയാലും മുപ്പതാണല്ലേ ഈ കളർ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് ട്വന്റി ഫൈവ് പ്ലസ് ഫൈവ് അടുത്ത് ട്വന്റി പ്ലസ് ടെൻ ട്വന്റി പ്ലസ് ടെൻ തേർട്ടി ആണ് നെക്സ്റ്റ് ട്വന്റി നയൻ പ്ലസ് വൺ ഇരുപത്തി ഒൻപതിനോട് ഒന്ന് കൂട്ടിയാൽ മുപ്പത് കിട്ടും അടുത്തത് ഇലവൻ പ്ലസ് നയൻറ്റീൻ പതിനൊന്നും പത്തൊൻപതും കൂടി കൂട്ടിയാൽ മുപ്പത് കിട്ടും പ്ലസ് നയൻ ഇരുപത്തൊന്നും ഒൻപതും കൂടി കൂട്ടിയാൽ തേർട്ടി കിട്ടും മുപ്പത് കിട്ടും ട്വൻ്റി വൺ പ്ലസ് നയൻ ഇത്രയുമാണ് ഇന്ന് നമുക്ക് ചെയ്യാനായി തന്നിരിക്കുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗം മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ആ ഭാഗം ഒന്ന് കാണുക അപ്പോൾ മനസ്സിലാകും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത് ഷെയർ ചെയ്യുക സ്ഥിരമായി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം